ഉപ്പ് ദൗത്യം നിർണായക ദിവസത്തിലാണ് ഇന്ന്. ന്യൂസ് 18 ദൃശ്യങ്ങൾ ഉൾപ്പെടെ ആദ്യം പുറംലോകമറിയിച്ച ന്യൂസ് 18 ആദ്യം പുറംലോകമെത്തിച്ച ആ മനുഷ്യ സമാനമായ അസ്ഥി ലഭിച്ച ശേഷം ആ സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ തെരച്ചിൽ. ഇവിടെ സോണാർ പരിശോധന നടത്തുകയാണ്. ദൗത്യം ഏകോപിപ്പിക്കാനായി റിട്ടയർഡ് മേജർ ജനറൽ ഡോക്ടർ ഇന്ദ്രബാലൻ ഇന്ന് ശിരൂരിലെത്തുന്നുണ്ട്. തിരച്ചിലിന് അനുമതി ലഭിച്ചതോടെ ഈശ്വർ മൽപ്പയും മടങ്ങിയെത്തും. നേവിയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. അവിടെ നേവിയുടെ മുങ്ങൽ പരിശോധനാ സംഘം അവിടെ എത്തി പരിശോധന ആരംഭിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം. കെ വി ബൈജു ഉണ്ട്. ബൈജു, നമ്മുടെ ശിരൂർ ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായി ഇന്ന് മാറുന്നു എന്നതാണ്. കാരണം ഇന്നലെ ലഭിച്ച സൂചന നമുക്ക് നൽകുന്ന പ്രതീക്ഷകൾ ചെറുതല്ല. ഒരു വ്യക്തത ഉണ്ടാകുമോ, അങ്ങനെയാണോ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായും സൈറ്റ് നിർണായക ഘട്ടത്തിലേക്ക് ശിരൂർ ദൌത്യം നീങ്ങുന്നു എന്ന് വേണം പറയാൻ. അത്രത്തോളമുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലൊന്നുമില്ലാത്ത നേവി ഉൾപ്പെടെയുള്ള സംഘം ഇപ്പോൾ ഈ ഗംഗാബലി പുഴയിലെത്തിയിട്ടുണ്ട്. അവരുടെ GPS പരിശോധന, അതിനൊപ്പം സോണാർ പരിശോധനയും നടക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യം സോണാർ പരിശോധനയിൽ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്ന് പറയുന്ന ആ സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ ഡ്രഡ്ജിംഗ് നടക്കുന്നത്. എന്തായാലും ആ വാർത്തകളിലേക്ക് പോകുന്ന മുമ്പ് ജിതിൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജിതിനും ജിതിന്റെ ഭാര്യ അഞ്ജുവും ഇവിടെ തുടരുന്നുണ്ട്. അഞ്ജു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ എത്തിയ, ഏതായാലും ജിതിനോട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ജിതിൻ, ഇപ്പോൾ നിങ്ങൾ കുടുംബം ആവശ്യപ്പെട്ടത് സോണാർ പരിശോധനയിൽ നേവി കണ്ടെത്തിയ ആ സ്ഥലത്താണല്ലോ തിരച്ചിൽ നടത്തുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും ഈ ഘട്ടങ്ങളിൽ അവിടേക്കാണ് തിരച്ചിലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. ആ ഭാഗത്ത് ആണ് അവരെ സ്ട്രോങ് സിഗ്നൽ ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ ആദ്യം തരണമെന്ന് ഞങ്ങൾ ആദ്യം അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം ഇന്നലെ ഇവിടെ കുറച്ചു നേരം നിന്ന് പിന്നെ താഴ്ഭാഗത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്ന് വീണ്ടും നേവി വന്നതിന് ശേഷം ആ ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ചിട്ട് തിരച്ചിൽ വീണ്ടും അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കൊരു ഒരു റിസൾട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്ഥലം തന്നെയാണത്. പിന്നെ ഒരു പ്രതിസന്ധി നേരിടുന്നത് അവിടെ ആഴക്കൂടുതൽ ഉള്ളത് മാതിരി ഒരു ഫീലിംഗ് ഉണ്ട് ഇപ്പോൾ അവിടെ. ഇപ്പം എന്തായാലും നേവിയാണ് പിന്നെ അവിടെ ഏകോപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ സന്തോഷമുണ്ട്. ഇന്നലെ ഒരു അസ്ഥി ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ന്യൂസ് 18 ആ വാർത്ത ആദ്യം പുറത്തുവിടുന്നത്. ദൃശ്യം ഉൾപ്പെടെ എന്തെങ്കിലും പ്രതീക്ഷ നമുക്കുണ്ടോ? അല്ല, ഞാനും ആ വാർത്ത, ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. ആ വാർത്ത ന്യൂസ് 18 കൂടെ തന്നെയാണ് ഞങ്ങളും കണ്ടിരുന്നത്. പ്രതീക്ഷ എന്നാൽ DNA ടെസ്റ്റ് ചെയ്യട്ടെ. ഞങ്ങൾ വേറെ അതിൽ ആ കാര്യം തന്നെയാണ് പറയാനുള്ളത്. DNA ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു സ്ഥിരീകരണം എന്ന് ഉറപ്പിക്കാൻ പറ്റൂ. അതിൽ ലോറി ഇപ്പോഴും വലിയ കേടുപാടുകൾ സംഭവിക്കാതെ നമ്മളിപ്പോൾ ഈ തെരച്ചിൽ നടന്ന സ്ഥലത്തുണ്ടാകും എന്ന് തന്നെയല്ലേ കുടുംബം പ്രതീക്ഷിക്കുന്നത്? അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മനാഫ്കി ആണെങ്കിലും ഞങ്ങൾ എല്ലാവരും ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ വെച്ചു പുലർത്തുന്നത്. കാരണം ലോറിയുടേതായിട്ടുള്ള ഒരു പാട്ട് മാത്രമല്ല, ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് പാട്ടല്ലാതെ നമുക്ക് മറ്റൊന്നും ഇതുവരെ തന്നെ ലഭിച്ചിട്ടില്ല. അതിനർത്ഥം ലോറി മുഴുവനായിട്ട് ഒരു ഭാഗത്ത് വെള്ളത്തിനടിയിൽ താഴ്ന്നു കിടപ്പുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഭാഗം തന്നെയാകാം ഈ ഇപ്പോൾ ഡ്രഡ്ജിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് കരുതുന്നത്. എന്തായാലും ഈ മൂന്നാമത്തെ ദിനമാണിന്ന്. നമുക്ക് ദിവസങ്ങൾ വളരെ കുറവാണ്. എന്തായാലും ആ ഇനി തിരച്ചിൽ അഥവാ 3 ദിവസം, അത് പിന്നീട് 10 ദിവസം തുടരുമെന്നൊരു ഉറപ്പ് തന്നെയല്ലേ നമുക്ക് ലഭിക്കും? തീർച്ചയായിട്ടും ഇന്നലെ ഇവിടുത്തെ മിനിസ്റ്റർ ആണെങ്കിലും കളക്ടർ ആണെങ്കിലും പിന്നെ MLA ആണെങ്കിലും എല്ലാം ആ ഉറപ്പാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതിലൊരു നമുക്കൊരു ഒരു വ്യാകുലതപ്പെടേണ്ട ഒരു ആവശ്യം അതിലില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇവർ അഡ്മിനിസ്ട്രേഷൻ, ജില്ലാ അഡ്മിനിസ്ട്രേഷൻ അതെല്ലാം ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് നേവിയുടെ ഉൾപ്പെടെ ഏകോപനത്തിന്റെ ഒരു കുറവ് ഇപ്പൊ അനുഭവപ്പെടുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും സജിത്തെ, അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകോപനക്കുറവ് ഇവിടെ വലിയ തോതിൽ പ്രകടമായിരുന്നു. അതൊരു കുടുംബത്തിനുൾപ്പെടെ നേരിയ തോതിൽ പരാതിയും ഉണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ മാറിയിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം സജിത്തെ. ഇപ്പോൾ ആ ഡ്രഡ്ജിംഗ് നടക്കുന്ന ആ സ്ഥലം, അവിടെയാണ് അർജുന്റെ ലോറിയുണ്ട് എന്ന് സോണാർ പരിശോധനയിൽ കണ്ടെത്തിയ ആ സ്ഥലം. ഇപ്പോൾ ആ JCB യന്ത്രക്കരങ്ങൾ അവിടെയുള്ള മണ്ണുകൾ നീക്കം ചെയ്യുന്നത് കാണാം. ഒരു പക്ഷേ വളരെ വരും മണിക്കൂറുകളിൽ തന്നെ നമുക്ക് ആ നല്ല വാർത്ത ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൃത്യമായി ആ ഓറഞ്ച് ട്യൂബ് ഇട്ട് വെച്ച അടയാളപ്പെടുത്തിയ സ്ഥലം അവിടെയാണ് ലോറിയുടേതിന് സമാനമായ ആ സിഗ്നൽ ലഭിച്ചിട്ടുള്ള സ്ഥലം. നേവി തൊട്ടടുത്തുള്ള ആ വെള്ളത്തിൽ നേവി സംഘത്തെയും കാണാം. ഒപ്പം ഈ ഡ്രഡ്ജറിനകത്തും നേവി സംഘമുണ്ട്. അവർ അല്പസമയം മുമ്പാണ് ഇവിടെ എത്തിയത്. വലിയ തോതിലുള്ള 2 ബോട്ടുകളായിട്ടുള്ള സംഘമാണ് അവർ. ഈ പുഴയിൽ അല്പം മാറി ഒരു സംഘം മറ്റിടങ്ങളിലും ഇത്തരത്തിൽ GPS പരിശോധന, അപ്പം സോണാർ പരിശോധന ഒക്കെ നടക്കുന്നുണ്ട്. എത്രത്തോളം സാധ്യതകളുണ്ടോ ഏതെങ്കിലും തരത്തിൽ ആ സാധ്യതകളെല്ലാം പ്രയോജനം
പ്രയോജനപ്പെടുത്താൻ തന്നെയാണ് തീരുമാനം. കഴിഞ്ഞ രണ്ട് ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് തിരച്ചിൽ കുറച്ചുകൂടി ഊർജ്ജം എന്ന് പറയേണ്ടി വരും. ഇന്ദ്രപാൽ കൂടി എത്തുന്നതോടുകൂടി, റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ കൂടി എത്തുന്നതോടുകൂടി വേഗത കൈവരിക്കും. ഏതായാലും ഏത് സമയത്തും നമുക്ക് ആ ലോറിക്കരികിലേക്ക് എത്താൻ കഴിയും എന്ന രീതിയിലുള്ള ഒരു പ്രതീതി തന്നെയാണ് ഇവിടെയുള്ളത്. ആ പ്രതീക്ഷ തന്നെയാണുള്ളത് കുടുംബത്തിനുമൊപ്പം ദൌത്യ സംഘത്തിനും. ഇന്ന് മൂന്നാം ദിനമാണ്, നമുക്ക് സമയം വളരെ കുറവാണ്. 80 മണിക്കൂറാണ് കരാറുള്ളത്. ഈ ഡ്രഡ്ജിംഗ് കമ്പനിയുമായി 1 കോടി രൂപയോളം ചെലവിട്ട് 3 ദിവസത്തേക്ക്, അതായത് ഇന്ന് വരെയുള്ള തുക ഇവർക്ക് നൽകി കഴിഞ്ഞു. ഇനി വരുന്ന ദിവസത്തിലുള്ള തുക അത് വൈകാതെ ഇന്ന് തന്നെ നൽകുമെന്നാണ് പറഞ്ഞത്. ഏതായാലും തിരച്ചിലിന് ദൌത്യത്തിന് ഏതെങ്കിലും രീതിയിൽ ഒരു തടസ്സവും നിലവിൽ ഇല്ല എന്നതിനെയാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ഊർജിതമായ തെരച്ചിൽ നടക്കുന്നു. നേവിയുടെ ഒരു ഭാഗത്ത്, SDRFന്റെ ഒരു ഭാഗത്ത്, ഒപ്പം ഡ്രഡ്ജിംഗും. ഇനി ഈശ്വർ മൽപ്പ കൂടി അല്പസമയത്തിനകം ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം ഉടുപ്പിയിൽ നിന്നും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഏതായാലും ജില്ലാ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക അറിയിപ്പ് അനുസരിച്ച് തന്നെയാണ് അദ്ദേഹം വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് സൈത്തെ, വളരെ മനോവിഷമത്തോടുകൂടി അദ്ദേഹം അപമാനിതനായി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്നും മടങ്ങുന്ന ദൌത്യം അവസാനിപ്പിച്ച് മടങ്ങുന്ന ഒരു കാഴ്ച. ആ സമയത്ത് വലിയ തോതിലുള്ള നിരാശ ഉണ്ടായിരുന്നു നമുക്ക് തന്നെ. കാരണം ദൌത്യം ഒരുപക്ഷെ വേഗത കുറഞ്ഞേക്കാം എന്ന ഒരു ആശങ്കയുണ്ടായിരുന്നു. ഏതായാലും ആ ആശങ്കയെല്ലാം അടിസ്ഥാനം ഇല്ലാതെ ആ ആശങ്ക നേവിയുടെ ഉൾപ്പെടെ മുങ്ങൽ വിദഗ്ധരെത്തിയിരിക്കുന്നു. ഡ്രഡ്ജർ കമ്പനിയുടെ മുങ്ങൽ വിദഗ്ധരെത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാ സംയുക്തമായുള്ള എല്ലാ സേനകളുടെയും നേതൃത്വത്തിലുള്ള തെരച്ചിലിൽ നമുക്ക് വളരെ പെടുന്ന ഇപ്പോൾ കൃത്യമായി ആ ലോറി ഉണ്ട് എന്ന് മാർക്ക് ചെയ്ത സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ആ മണ്ണ് നീക്കം ചെയ്യുന്നത്. ഇപ്പോൾ കൃത്യമായി ആ ഒരു പക്ഷേ ഇപ്പോൾ മാർക്ക് ചെയ്തതിന് തൊട്ടു താഴെ വലിയ തോതിൽ മണ്ണ് ആ ലോറിക്ക് മുകളിൽ ഉണ്ടെന്നാണ് ഈ നേവിയുടെ സോണാർ പരിശോധനയിൽ കണ്ടെത്തിയത്. അതായത് CP4 അല്ല, ഇന്ദ്രപാൽ അദ്ദേഹം നടത്തിയ ആ CP4ലെ സ്ഥലം ഇടമല്ല, അതിനപ്പുറം നേവി നടത്തിയ സോണാർ പരിശോധനയിൽ വലിയ ലോഹഭാഗം കണ്ട ആ സ്ഥലമാണ് ഇപ്പോൾ കൃത്യമായി ഡ്രഡ്ജിംഗ് നടത്തുന്നത്. കഴിഞ്ഞ രണ്ട് ദിവസം ഇത്ര സമീപത്തായി ആ മാർക്കിന് സമീപത്തായി ഈ ഡ്രഡ്ജിംഗ് നടത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇന്നാണ് നേവി എത്തിയത്. നേവി എത്തിയതോടുകൂടിയാണ് ആ കൃത്യ സ്ഥലം തിരച്ചിൽ നടത്തിയാൽ മതിയെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതും. ഇപ്പോൾ അവിടെയുള്ള മണ്ണുകൾ നീക്കം ചെയ്തതും ആ ജിതിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വെള്ളം കൂടുതലുള്ള ഒരു ആശങ്കയുണ്ടെങ്കിൽ അത് 4 മണിയോടുകൂടി വേലിയിറക്കമാകുമ്പോൾ വലിയ തോതിൽ വെള്ളം കുറയുന്ന ഒരു സാഹചര്യം ഗംഗാവലി പുഴയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം ഈ തിരച്ചിൽ കുറച്ചുകൂടി വേഗത കൈവരിക്കും. എന്തായാലും ആ പ്രദേശം ആ കൃത്യമായി ആ റഡാർ സോണാർ പരിശോധനയിൽ എവിടെയാണോ ലോറി ഉണ്ട് എന്ന ഒരു സാന്നിധ്യം അവർക്ക് കണ്ടെത്തിയത്, അതിന് മുകളിലുള്ള മണ്ണാണ് ഇപ്പോൾ നീക്കം ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. സജിത്തെ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ബജു, ഇന്നത്തെ ഈ നേവിയുടെ പരിശോധനയാണ് ഈ ഒരു അല്പം ചടുലത കൂടുതൽ വേഗം നൽകിയിരിക്കുന്നത് അല്ലേ? കാരണം ഡ്രഡ്ജിംഗ് വേഗത്തിൽ നടക്കുന്നുണ്ട്, വേഗത്തിൽ അവിടേക്ക് പരിശോധന നടക്കുന്നു. നേരത്തെ ഈ ഇന്ദ്രപാലൻ, റിട്ടയർഡ് ജനറൽ മേജർ ഇന്ദ്രപാലൻ സൂചിപ്പിക്കുന്ന അദ്ദേഹത്തിന് ലഭിച്ച ആ കോണ്ടാക്ട് പോയിന്റ് 4 ആ മേഖലയിൽ തന്നെ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഇന്നത്തെ നേവിയുടെ പരിശോധന കണ്ടെത്തി മറ്റു മേഖലകളിലേക്കും കൂടി പോകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ട് ഏറെ അല്ലേ? തീർച്ചയായും സഹിത, ഇന്ന് നേവി കൂടി രംഗത്തെത്തിയോടുകൂടിയാണ് ഇപ്പോൾ ഈ യന്ത്രക്കൈകൊണ്ട് എന്തോ ഒരു വസ്തു ലഭിച്ചിട്ടുണ്ട്. അതിപ്പോൾ ആ ഡ്രഡ്ജറിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് വളരെ ചെറിയൊരു വസ്തുവാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ആ ഡ്രഡ്ജർ അതിന്റെ പ്രവൃത്തി വീണ്ടും തുടരുകയാണ്. സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നേവി എത്തിയതോടുകൂടിയാണ് കുറച്ചുകൂടി നമുക്കൊരു ഏകോപനം ഇന്ന് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ രണ്ട് ദിവസം ഈ ദൌത്യം, മൂന്നാം ദൌത്യം തുടങ്ങിയതിന് ശേഷം രണ്ട് ദിവസവും ഏകോപനക്കുറവ് ഇവിടെ പ്രകടമായിരുന്നു. എന്ത് രീതിയിൽ തെരച്ചിൽ നടത്തണമെന്ന ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. മാത്രമല്ല നേവി മാർക്ക് ചെയ്ത ആ സ്ഥലത്തിന്റെ അരികിലേക്ക് വരെ ഡ്രഡ്ജിംഗ് എത്താൻ അല്ലെങ്കിൽ അവിടെ മണ്ണെടുക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നില്ല. ഇന്ന് കൃത്യമായി നേവി നിർദ്ദേശം നൽകിയത് പ്രകാരം ആ സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നതും. നമുക്ക് കാണാം ഓരോ നിമിഷവും ഇവിടെ ഓരോ വസ്തുക്കൾ അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഇപ്പോൾ എന്തൊരു വസ്തു അത് ലഭിച്ചിട്ടുണ്ട്, അത് സൂക്ഷ്മമായി നോക്കിയാണ്. യെസ്, അതാണ് ബജു സൂചിപ്പിച്ച. എന്തായാലും അതിന്റെ പരിശോധനാ ദൃശ്യങ്ങളിലേക്ക് തന്നെ വരാം. ഇന്ന് നിർണായക ദൌത്യമാണ് അവിടെ നടക്കുന്നത്. നേവി കൂടി വന്നതോടെ കൂടുതൽ വേഗത്തിൽ ഷിഡൂറിലെ പരിശോധനകൾ നടക്കുകയാണ്. ഇന്നൊരു